മീറ്റ് മൈ കാസ്റ്റ്. 14 വർഷത്തിന് ശേഷം മലയാളികൾക്ക് നമ്മുടെ സ്വന്തം നാഷണൽ അവാർഡ് കൊണ്ടുതന്ന സുരഭി ലക്ഷ്മിയാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ്. മീറ്റ് മൈ ഗസ്റ്റിലേക്ക് സ്വാഗതം സുരഭി. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന വികൃതിയാണ്. വികൃതിയാണ് ഏറ്റവും, അതിൻ്റെ വികൃതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് വികൃതി. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എൽദോ എന്ന് പറഞ്ഞിട്ട് ആലുവയുള്ള ഒരു ചേട്ടൻ്റെ കഥയാണത്. നമ്മളൊക്കെ പത്രത്തിൽ വായിച്ച സംഭവമാണ്. അപ്പം ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് 3 പേരാണ്, ഗണേശേട്ടൻ, ലക്ഷ്മി, ശ്രീകുമാരേട്ടൻ. ശ്രീകുമാരേട്ടൻ പ്രൊഡക്ഷൻ കൺട്രോളറാണ്. അപ്പോൾ അതിരൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയുടെ ലൊക്കേഷനിൽ നിന്നാണ് എന്നെ ഈ സിനിമയിലേക്ക് വിളിക്കുന്നത്. അവിടെ ഊട്ടിയിൽ ഭയങ്കര തണുപ്പൊക്കെ ആയിട്ട് ഞങ്ങൾ കുറേ നേരം കയറവേലേക്ക്, അവിടെ 12 ഡിഗ്രിയൊക്കെ ആയിരുന്നു. അപ്പോൾ എപ്പോഴും ഭയങ്കര തണുപ്പായിരിക്കും. അപ്പം ഞങ്ങൾ ചുമ്മാ വിവേകിൻ്റെ അടുത്ത് അഭിനയം വിൽക്കാൻ പോകും. എന്തെങ്കിലുമൊക്കെ കോമഡികൾ സെറ്റിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വരും. ക്ലോസപ്പുകൾ, സജഷനുകൾ, പാസിങ്ങുകൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഇത് കണ്ട് ശ്രീകുമാരൻ്റെ ഭയങ്കര ചിരിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് എൻ്റെ അടുത്ത പടത്തിൽ ഞങ്ങൾ ചെയ്യുന്ന ഒരു പടം ഉണ്ട്, അപ്പോൾ അതിൽ നിന്നെ വിളിക്കും. പക്ഷേ ഇതിന് കുറച്ച് ഡയലോഗും തരില്ല കേട്ടോ എന്നാണ്. അയ്യോ ദൈവമേ, അവാർഡൊക്കെ കിട്ടി ഞാൻ ഡയലോഗൊക്കെ ഇല്ലാണ്ട് പണ്ടും ഇത് തന്നെ വീണ്ടും ഇത് തന്നെയാണോ എൻ്റെ ദുരവസ്ഥ എന്ന് വെച്ച് ഞാനിങ്ങനെ നിൽക്കുന്നപ്പോൾ ആണ്. അതല്ലടി ഇതിലെ ഇത് റിയൽ അങ്ങനെ സംസാരിക്കുക ഇതൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കേട്ടപ്പോൾ എങ്ങനെ തോന്നിയത്? ഞാനിതുവരെ ചെയ്തിട്ടില്ല, എനിക്ക് അങ്ങനെയുള്ള ആളുകളുമായിട്ട് വലിയ പരിചയമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ കോഴിക്കോടുള്ള ഡോക്ടർ രാജേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡോക്ടറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ചോദിച്ചത് എങ്ങനെയാണ് സംഭവം. ചില കേസുകളൊക്കെ വരുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ അവരെങ്ങനെയാണെന്നുള്ളത് എനിക്ക് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറാണ് പറഞ്ഞത് റഹ്മാനിയ സ്കൂളിൽ പോയിട്ട് കോഴിക്കോടുള്ള, അപ്പോൾ അവിടെ ഉള്ള കുട്ടികളുമായിട്ട് കുറച്ച് ദിവസം കേൾക്കുമ്പോൾ അവർ പ്രത്യേക തരം ശബ്ദമൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കും. അവർ ഇങ്ങനെ നോക്കി നിൽക്കുക ചെയ്യുക, കാരണം നമ്മുടെ സീരിയലിലൊന്നും സബ് ടൈറ്റിൽസ് ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇവർക്ക് മനസ്സിലാവില്ല. അപ്പം അടുത്തുള്ള ആളുകളോട് ചോദിക്കും എങ്ങനെയാണ് എന്താ അവർ ചെയ്യുന്നതെന്നൊക്കെ. അപ്പം ചിലപ്പോൾ അവർക്ക് കട്ടായി പോവും അങ്ങനെയുള്ള ഇത്. പക്ഷെ അത്രയൊന്നും എനിക്ക് ഈ സിനിമയിൽ വേണ്ടായിരുന്നു. ചിലപ്പോൾ മനസ്സിലായി ഞാനതൊക്കെ എടുത്തു വെച്ചു. എന്നും നമുക്ക് അതെ. പിന്നെ ഞങ്ങൾക്ക് അവിടെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 പേരുണ്ടായിരുന്നു. വിമൽ, സിജോ, അമീൻ എന്ന് പറഞ്ഞിട്ട് 3 പേരുണ്ടായിരുന്നു. അപ്പം അവരാണ് ഡയലോഗ്സൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലേക്കുള്ള ഒരു ഇതായിട്ട് എനിക്കും സുരാജേട്ടനും പറഞ്ഞു തന്നത്. പിന്നെ ഞാൻ കോഴിക്കോടൻ ഭാഷയിലാണ് ഇത്, സുരാജേട്ടൻ തിരുവനന്തപുരം സ്ലാങ്ങാണ്. പക്ഷെ ഞങ്ങൾക്ക് വാഗ്വാദങ്ങൾ നടത്താനുള്ള ഒരു ഏരിയ ഞങ്ങൾക്ക് അവിടെ കിട്ടിയില്ല. കിട്ടിയോ കിട്ടിയില്ലേ, എങ്ങനെ കിട്ടും? ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നില്ലല്ലോ. മലയാള സിനിമയിൽ തന്നെ ആദ്യമായിട്ടല്ലേ ഭാര്യയും ഭർത്താവിനെയും മ്യൂട്ടാക്കി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പക്ഷേ പിന്നെ ഞങ്ങൾ മൊത്തം ആക്ഷൻസ് ആയി. അപ്പോൾ കാരണം അപ്പം മനസ്സ് പറയുന്ന ആളുകൾക്ക്, ഇപ്പം ഞാൻ പുതുതായിട്ട് നിങ്ങളോട് പറയുന്ന ആക്ഷൻസും കുറേ കാലങ്ങളായിട്ട് നമ്മൾ അറിയാവുന്ന ആളുകൾ തമ്മിൽ കാണിക്കുന്ന ആക്ഷനുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞങ്ങളൊരു 17 വർഷത്തോളം ഒരുമിച്ച് ജീവിച്ച ഭാര്യ ഭർത്താക്കന്മാരായിട്ടാണല്ലോ അഭിനയിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കുറേ നേരം ചെയ്ത് പ്രാക്ടീസ് ആയിട്ടാണ് അത് ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കര ഘോരഘോരമായിട്ടുള്ള സീരിയസ് വിഷയമാണ്, കരഞ്ഞു കണ്ണീർ, നമുക്കറിയാവുന്ന ഒരു കഥയാണ്. പക്ഷേ ഭയങ്കര ലൈറ്റാണ്, ഭയങ്കര കോമഡിയാണ്. അതിൽ സൗബിക്കാൻ്റെയൊക്കെ ക്യാരക്ടർ ഭയങ്കര കോമഡി ആയിട്ടാണ് ഉള്ളത്. കോമഡിയും ഇതും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. സീരിയസ് പടം അല്ല കേട്ടോ. പക്ഷേ നമ്മൾ ഭയങ്കര ഒരു പഞ്ഞിമിഠായി പോലെ നമ്മളിങ്ങനെ അലിയിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നമ്മളൊരു മിഠായി കഴിക്കുന്ന രീതിയിൽ മനസ്സിന് സുഖം തരുന്ന രീതിയിലാണത് എടുത്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 നാഷണൽ അവാർഡ് വിന്നേഴ്സാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതങ്ങ് മറന്നു. അതൊക്കെ വിട്ടിട്ട് കാരണം ഞങ്ങൾ രണ്ടുപേരും കോമഡി ചെയ്യുന്ന ആളുകളാണ്. ഞാനാണെങ്കിൽ സോറി. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ലിമിറ്റ് വിട്ടു പോകരുത്. അതിൻ്റെ ഒരു ഒരു എന്തെങ്കിലും ഒന്ന് കൂടുതൽ കാണിച്ചാൽ അത് അവർ മിമിക്രി കാണിക്കുകയാണെന്ന് ഞങ്ങൾ ഈ ഒരു ഫീൽഡിൽ നിന്ന് വന്നതുകൊണ്ട് പെട്ടെന്ന് പറയും എന്തൊരു കോമാളിത്തരാണ്, എന്തൊരു മിമിക്രിയാണ്, ഭയങ്കര ഓവറാണ് എന്നുള്ള സാധനം വരും. അതുകൊണ്ട് ഇതിൻ്റെ ഒരു മീറ്ററിൽ പിടിക്കാനും ഈ കഥാപാത്രത്തോട് എത്രത്തോളം നീതി പുലർത്താൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ ആ ഇതിലാണ്. നാഷണൽ അവാർഡൊക്കെ ഞങ്ങൾ വരുമ്പോൾ തന്നെ അത് എങ്ങോട്ട് പോകുമ്പോഴും അത് വീട്ടിൽ അലമാരയിൽ വെച്ചിട്ട് പോരുന്ന ആളാണ്. പുറത്ത് റൂമിൻ്റെ പുറത്തേക്ക് ഒരു തരത്തിലും കൊണ്ടുവരാത്ത ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് അത് ഞങ്ങളെ ബാധിച്ചൊരു കാര്യമില്ല. ബാക്കിയുള്ളവർക്കായിരുന്നു കാര്യങ്ങളൊക്കെ. ശരിക്കും നേരത്തെ പറഞ്ഞതുമാതിരി അതായത് മിമിക്രി ഇതിൽ നിന്ന് വന്നത് കാരണം ഇപ്പോഴും ലേബിൾഡ് ആണോ മിമിക്രി ഇതെന്നുള്ള രീതിക്ക്? കോമഡി എന്നുള്ള രീതിയിൽ ഇപ്പം ഞാനൊരു ടെലിവിഷൻ ചാനൽ MIT മൂസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഒരാളാണ്.
അപ്പം ആ ഇത് പ്രോഗ്രാം ഭയങ്കര സക്സസ് ആയി. അത് 350 എപ്പിസോഡ്. ഒരു കാലത്ത് മുസ്ലിം അല്ല സുരഭി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇല്ല, സുരഭി സൂറാബി ആയിരുന്നു. അതെ, വലിയ ജ്വല്ലറിയുടെയും ടെക്സ്റ്റൈൽസിന്റെയും ഒക്കെ കട ഉദ്ഘാടനം ചെയ്യാൻ ഞാനും വിനോദേട്ടനും നൈറ്റിയും കള്ളിമുണ്ടും ഷർട്ടും ഒക്കെ ഇട്ടിട്ട് MIT അതുവരെ ഞങ്ങൾ നല്ല അടിപൊളി വണ്ടിയിലൊക്കെ പോകും. ആ സ്റ്റോപ്പിന്റെ തൊട്ടപ്പുറത്ത് ഞങ്ങൾ MIT ഓടിച്ചിട്ട് ആ പാട്ടൊക്കെ വെച്ചിട്ടാണ് പോയിക്കൊണ്ട്. അതെ, അത് ഞങ്ങൾ ഭാര്യയും ഭർത്താവുമാണെന്നാണ് ആൾക്കാർ, അവർ ഞങ്ങളുടെ മക്കളാണെന്ന് വിചാരിക്കുന്നവർ എപ്പോഴും പാത്തു എന്ന് വിളിക്കുന്നു. അപ്പോൾ ഒരു കഥാപാത്രം നമുക്ക് നല്ല രീതിയിലും നല്ല, കാരണം സുരഭി എന്നുള്ള ഒരു ആർട്ടിസ്റ്റ് മലയാളത്തിൽ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് ആ ഒരു സീരിയൽ കാരനാണ്. പക്ഷെ സിനിമയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അതേപോലുള്ള കഥാപാത്രങ്ങളെ വിളിക്കുക, അതല്ലെങ്കിൽ അവർക്ക് കോഴിക്കോടൻ സ്ലാങ് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു ഒഴിവാക്കലുകൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ അധികം റോളുകൾ മിസ്സായി പോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? മിസ്സായി പോകുന്ന ചിന്ത അവർ അങ്ങനെ ചിന്തിക്കാറേ ഇല്ല. അങ്ങനെ ഒരു ലേബൽ പതിച്ചു തരുമ്പോ ഉണ്ടാവുന്ന ഒരു സംഭവങ്ങൾ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു സുരാജേട്ടനുമായിട്ടുള്ള കോമ്പിനേഷനും സീനുകളും ഒക്കെ? അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ആക്ഷനൊക്കെ ഇത് ചെയ്ത്, അല്ല അങ്ങനെയല്ല, നമ്മുടെ നേരത്തെ ഇതിൽ ഉത്തരത്തിലുണ്ട്. അത് ഞങ്ങള് അവിടെ ചെയ്തത് ആ ക്യാരക്ടറിനോട് എത്രത്തോളം നീതി പുലർത്താം എന്നുള്ളതാണ്. പിന്നെ ആക്ട് ചെയ്യുന്ന സമയത്തും പുള്ളിയും നമ്മളെ ഹെൽപ്പ് ചെയ്യും, കാരണം എന്നേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് സ്റ്റേജിലാണെങ്കിലും ഫിലിമിലാണെങ്കിലും ഒക്കെ ഉള്ളൊരു ഒരാളാണ്. ഞങ്ങളിതുവരെ അങ്ങനെ ഒരു കോമ്പിനേഷൻ വന്നിട്ടില്ല. അപ്പം ആളുകൾക്ക് ആ ഒരു കെമിസ്ട്രി ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ. ഇനി നമ്മൾക്ക് വേറൊരു ആരും സുരഭിയുടെ കാണാത്തൊരു ഭാഗം, പെണ്ണാൾ എന്ന ആൽബം സീരീസിൽ കൗമാരത്തിൻ്റെ ഭാഗം വീഡിയോ ഡയറക്റ്റ് ചെയ്തിരിക്കുകയാണ് സുരഭി. അത് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളാണ് കൂടുതലായിട്ടും ഡയറക്ഷനും പ്രൊഡക്ഷനും അതുപോലെ തന്നെ പാട്ട് പാടിയിരിക്കുന്നതും എഴുതിയതും എല്ലാം. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാവോ? അത് എനിക്ക് നാഷണൽ അവാർഡ് കിട്ടും എന്ന് പ്രെഡിക്റ്റ് ചെയ്ത എൻ്റെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ഷൈല എന്ന് പറഞ്ഞിട്ട്. അവർ 8 വർഷം മുമ്പ്, ഇപ്പൊ ഒരു 10 അന്ന് കിട്ടുന്നതിന്റെ ഒരു 8 വർഷം മുമ്പ് പറഞ്ഞതാ. അപ്പൊ ഞാൻ പറഞ്ഞാ അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളെയും കൂട്ടി പോയി മേടിക്കാന്ന് വെറുതെ പറഞ്ഞു. പക്ഷെ ഞങ്ങള് രണ്ടുപേരും കൂടെ ചേർന്ന് ഞാൻ അവരെയും കൂട്ടിയാണ് പോയിട്ട് വാക്കുപാലിച്ചു വാങ്ങിച്ചത്. അപ്പോ ചേച്ചി കവിതയൊക്കെ എഴുതും. അങ്ങനെ ഞാൻ അവിടെ പോയപ്പോ കണ്ട ഇത് ആദ്യം കുറച്ച് പാട്ടുകളൊക്കെ ഞങ്ങൾ ചെയ്തിരുന്നു. പിന്നെയാണ് വീഡിയോ ചെയ്യാം, അപ്പോഴാണ് അവരുടെ ഭർത്താക്കന്മാർക്കും വിശ്വാസം വന്നേ ഇവരെ എഴുതുമെന്നൊക്കെ. അങ്ങനെ അവരുടെ ഹസ്ബൻഡ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവർക്ക് പ്രൊഡ്യൂസ് ചെയ്ത് നിങ്ങൾ ചെയ്തോളാം പറഞ്ഞ് ചെയ്തു. അങ്ങനെ ഷൈല എന്നാണ് ചേച്ചിയുടെ പേര്, ചേച്ചി എഴുതി. അപ്പോൾ ഇതാര് ഡയറക്റ്റ് ചെയ്യും, ഞാൻ അല്ലാത്ത എല്ലാ സപ്പോർട്ടും കൊടുക്കാം എന്നുള്ള ഒരു ഇതിലാണ്. അപ്പോൾ ഒരു സ്ത്രീകൾ എന്നെ ഡയറക്റ്റ് ചെയ്യണം, നമുക്കെല്ലാവരും പെണ്ണാളിനുള്ള പേര് ഇതാവുന്ന രീതിയിൽ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പം പിന്നെ അവസാനം അത് എൻ്റെ തലയിൽ തന്നെ വന്നു. ചേച്ചിക്ക് അറിയാം ഞാൻ കാലടി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ MA തിയേറ്ററും MPhilഉം ഒക്കെ ചെയ്തു. അപ്പം ഞാൻ കുറേ നാടകങ്ങൾ ഡയറക്റ്റ് ചെയ്തതൊക്കെ അറിയാം. അപ്പോൾ എന്തുകൊണ്ട് നിനക്ക് ചെയ്തുകൂടാന്ന് പറഞ്ഞിട്ട് എൻ്റെ തലയിലേക്ക് ഇട്ടതായിരുന്നു അത്. പിന്നെ നമുക്കറിയാവുന്നതുപോലെ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാനത് ചെയ്തു. അതിലാത്ത നായിക കുട്ടി മീനാക്ഷി, മീനാക്ഷി ആക്ച്വലി അതിന് പറ്റിയ ഒരു എൻ്റെ തനി നാടൻ, ഒരു മലയാളി തനിമയുള്ള ഒരു പെൺകുട്ടി തന്നെയാണ്. അതും സുരഭിയുടെ കണ്ടുപിടുത്തം. അതെ, കണ്ടുപിടുത്തം. ഞാൻ അവരുടെ വീട്ടിലൊരു ആഡ് ചെയ്യാൻ പോയതായിരുന്നു. അപ്പോഴാണ് ഈ കുട്ടി എന്നെ, അവൾക്ക് ഈ MIT മുസ്ലിം പാത്രം ഭയങ്കര, അപ്പൊ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമല്ലോ. എന്തിനും വേണോ, എന്റെ ഈ കമ്മല് വേണോ അത് വേണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചു, എപ്പോഴെങ്കിലും ഏതെങ്കിലും സിനിമയിൽ പുതിയ നായികമാരൊക്കെ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നോക്കി വെച്ചതായിരുന്നു. പിന്നെ എനിക്കിങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ഞാൻ വിളിച്ചു. വിളിച്ചു ഏതായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു വീഡിയോ ആണ്. കാണാത്തവരെല്ലാവരും കാണണം. കൗമാരം എന്നാണ് അതിൻ്റെ ആ ടൈറ്റിൽ സോങ്ങിൻ്റെ പേര്. ബ്യൂട്ടിഫുൾ ആണ് അത്. കൺഗ്രാജുലേഷൻസ് വൺസ് അഗൈൻ. താങ്ക് യു. ഒരു അപ്പം നേരത്തെ പറഞ്ഞു, പഠിക്കാനാണോ ഏറ്റവും ഇഷ്ടം? പഠിത്തം ഇതുവരെ നിർത്തിയിട്ടില്ല. അത് കാലടിയിൽ പോയി കഴിഞ്ഞാൽ ഒരു ഓളത്തിനങ്ങ് പഠിച്ചു പോലെ, അവിടുന്ന് തിരിച്ചു വരാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് പഠിച്ചതാണ്. ഈ കോഴിക്കോടുകാരി എങ്ങനെയാണ് കാലടിയിൽ BA ഭരതനാട്യത്തിന് വന്ന് ചേരുന്നത്? അത് എന്റെ വീടിനടുത്തുള്ള ഒരു കള്ളുഷാപ്പ് ഉണ്ട്, എന്റെ തൊട്ടടുത്ത്. എന്താ ഒരു അവിടുത്തെ കറിയെല്ലാം കഴിക്കാനായിട്ട് നമുക്ക് ഭയങ്കര സന്തോഷം. അപ്പോ അവിടെ ഉള്ള കള്ളുഷാപ്പിന്റെ അടുത്ത് നിന്ന് എനിക്കൊരു പത്രത്തിലൊരു ഇത് കിട്ടിയതാ, ഇങ്ങനെ കാലടിയിൽ ഒഴിവുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നത് കലാമണ്ഡലം കഴിഞ്ഞാൽ പിന്നെ ഈ ഡാൻസ് ഒന്നും പഠിക്കാൻ വേറെ ഇല്ല, അഭിനയം ഒന്നും പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത എനിക്കില്ല. അപ്പോ അങ്ങനെ ഞാൻ വെറുതെ അയച്ചു കൊടുത്തതാണ് കാലടിയിലേക്ക്. അങ്ങനെ പിന്നെ ഇവിടെ വന്ന് ചേർന്നു. അങ്ങനെ വന്നു വെറുതെ അല്ല,
ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്, അല്ലെ? ബി എ ഭരതനാട്യം ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ് ഇരിക്കുന്നത്. പക്ഷെ പിന്നീട് ഡാൻസ് ഒരു ഡാൻസ് അത് എല്ലാരോടും പറയുന്നതാണ് ഞാൻ ആ ഇപ്പൊ എന്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിലേക്ക് ഇത് ഡാൻസ് കളിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ഡാൻസിൽ അതിനോടൊരു ആത്മാർത്ഥത നമ്മൾ പുലർത്തണല്ലോ. അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം അഭിനയിക്കാനാണ്. ആ സമയത്താണ് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്താണ് അമൃത ടി വി ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിയാലിറ്റി ഷോ തുടങ്ങുന്നത്. അപ്പോൾ അതിൽ പോയിട്ട് വിന്നറായപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഒരു ടാലൻ്റ് അല്ല എൻ്റെ ഒരു ഏരിയ അഭിനയമാണ്, അതിൽ എനിക്ക് കുറച്ചും കൂടിയും ഫോക്കസ് ചെയ്താൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഒരു തിരിച്ചറിവ് ഒരു വഴിത്തിരിവ് ആ റിയാലിറ്റി ഷോ എനിക്ക് ഉണ്ടാക്കി തന്നു. അപ്പോൾ ഞാൻ പിന്നെ ഡാൻസൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് തന്നെ മനസ്സിലായി ഒരു ആക്ടർ ചില സമയത്ത് നിൽക്കുന്ന ഒരാളെ വിളിക്കാനൊക്കെ പറയുമ്പോൾ അതെ കൈ ഇവിടെ വരും, ആ പിന്നെ വെറുതെ ഒന്ന് നോക്കാം, നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് നോക്കുന്നു അല്ലാതെ നോക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഒരു നോട്ടം. പിന്നെ നിൽക്കുന്ന സമയത്ത് സംസാരിക്കുമ്പോൾ പക്ഷെ കുറച്ചും കൂടെ ആഠ്യത്വത്തോടു കൂടിയിട്ടുള്ള മുദ്രകൾ ഉപയോഗിച്ച് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലേക്കൊക്കെ എൻ്റെ രീതികളൊക്കെ മാറാൻ തുടങ്ങി. അപ്പം ഞാൻ തന്നെ നോക്കുമ്പോൾ എന്നുള്ളൊരു ഫീൽ വന്നതോപ്പോൾ മെല്ലെ ഞാൻ അതിൽ നിന്ന് മാറി തിയേറ്റർ എം എ എടുക്കാമെന്ന് വിചാരിച്ച് നാടകം പഠിക്കാം. എം ഫില്ല് എടുത്തു. പി എച്ച് ഡി ഇപ്പം കുറച്ചായി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ മൂസം കഴിഞ്ഞ് ഒരു വർഷം കംപ്ലീറ്റ് ലീവ് എടുത്ത് പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച ഒരാളാണ്. മൂസ കഴിഞ്ഞ് പിറ്റേന്നാണ് നാഷണൽ അവാർഡ് കിട്ടുന്നത്. പിന്നെ എനിക്ക് ലീവ് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉൾട്ട എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ് ഇറങ്ങാനുള്ളത്. അതിൽ ഫെമിനിസ്റ്റ് ഗൗരി എന്നുള്ളൊരു ക്യാരക്ടർ, ഒരു ചെറിയൊരു ക്യാരക്ടറാണ്. പിന്നെ കെയർ ഓഫ് മല്ലിക ചാച്ചാജി, അതും ചെറിയ സിനിമകളെ സ്നേഹിക്കുന്ന വലിയ സിനിമകൾ ആഗ്രഹിക്കുന്ന ആളുകളുടെ ചെറിയ ചെറിയ സിനിമകളാണ്. അപ്പം അതിലൊക്കെ പ്രധാനപ്പെട്ട വേഷങ്ങൾ തന്നെയാണ്. ആ നല്ല ചെറിയ കുഞ്ഞു സിനിമ എന്ന് നമ്മൾ പറയുമല്ലോ, വലിയ ബഹളങ്ങളൊന്നും ഇല്ലാത്ത ഒരു സിനിമ. പക്ഷെ ഇപ്പം മലയാളികൾ അങ്ങനത്തെ കുഞ്ഞു സിനിമകൾ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. ഒത്തിരിയേറെ സപ്പോർട്ട് അങ്ങനത്തെ സിനിമകൾക്കെല്ലാം തന്നെ കിട്ടുന്നുണ്ട് അല്ലേ? അങ്ങനെ ഒത്തിരി അങ്ങോട്ട് പലപ്പോഴും ഇപ്പോഴും അങ്ങനെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. സ്റ്റാറുകൾ ഒരു പ്രധാന ഘടകം തന്നെയാണ്. അതല്ലെങ്കിൽ ഇപ്പം നമ്മളാണെങ്കിലും ആരുള്ള ഈ പടത്തിന് ആര് പോവാനാണ്, നമ്മൾ സെലക്ട് ചെയ്യുക ഒന്നുമില്ല. നമ്മളുടെ മാനസികാവസ്ഥ മാത്രം നോക്കിയാൽ മതി. പക്ഷേ എന്നാലും സിനിമയോടുള്ള ആഗ്രഹം കൊണ്ടും പുതിയ സിനിമ എന്നുള്ളൊരു ഇൻഡസ്ട്രിയോടും അല്ലെങ്കിൽ ആ ഒരു കലാരൂപത്തിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമുക്കൊരു കുഞ്ഞു പടം എടുക്കണം എന്നുള്ളൊരു ഒരു അവരുടെ ഒരു വലിയ സ്വപ്നമാണ്. അപ്പോൾ വലിയ ആളുകളെയൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കൊരു അവരുടെ ഇഷ്ടപ്പെട്ട ഒരു കഥ എടുക്കണം എന്നുള്ള ആ ആഗ്രഹത്തോട് കൂടിയിട്ട് വരുന്ന ആളുകളെ ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതി. ഈ അഭിനയം തിയേറ്റർ ഇതെല്ലാം ഭയങ്കര ഒരു ക്രേസാണ്. നാടകത്തിൽ അഭിനയിക്കാറുമുണ്ട്, രണ്ട് സ്റ്റേറ്റ് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, സംഗീത നാടക അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് നാഷണൽ അവാർഡ് കിട്ടിയ അതേ വർഷം തന്നെയാണ് ഏറ്റവും നല്ല നാട്ടിലെ സംഗീത നാടക അക്കാദമിയുടെ നാടകത്തിനുള്ള പുരസ്കാരം കിട്ടിയത്. അപ്പൊ അത് നാടകത്തോട് നാടകം ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും റീഫ്രഷ് ആകുന്നത് പോലെ തോന്നും. പിന്നെ ഒരു ആക്ടറിൻ്റെ പരിമിതികളും സാധ്യതകളും നമ്മൾ തിരിച്ചറിയുക നാടകം ചെയ്യുമ്പോഴാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് കൂടുതൽ കൂടുതൽ നമ്മൾ ഈ പൊളിഞ്ഞു വരാൻ വേണ്ടി നമ്മളുടെ ഓരോരോ ബ്ലോക്കുകളെല്ലാം മാറിയിട്ട് നമ്മൾ തെളിഞ്ഞ് തെളിഞ്ഞ് വരാൻ നാടകം എന്നെ സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ വലിയ വിഷമം പിടിച്ച പല പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും തിയേറ്ററിൻ്റെ എക്സസൈസുകളും അങ്ങനെ ആ രീതിക്കൊക്കെ ഞാൻ അവിടെ പഠിച്ചതൊക്കെ എൻ്റെ ജീവിതത്തിലാണ് പലപ്പോഴും അപ്ലൈ ചെയ്തിട്ട് അതിനെ മറികടക്കാൻ എനിക്ക് പറ്റിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ എം ജി ജെ ആക്ടേഴ്സ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ജ്യോതിഷേട്ടൻ നമ്മുടെ നാടകത്തിലുള്ള ഗുരുക്കന്മാരിൽ ഒരാളായിട്ടുള്ള ജ്യോതിഷേട്ടൻ്റെ ഒരു ആക്ടിങ് സ്റ്റുഡിയോ ഉണ്ട്. അപ്പം അവിടെ പോയിട്ട് ഇടയ്ക്ക് ഇമ്പ്രവൈസേഷൻസും പിന്നെ അവരുടെ വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്യുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗവും കൂടിയാണ് ഞാനും. കാരണം നമുക്ക് ഒരു സിനിമയിലിപ്പോൾ ഒരു സീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പലപ്പോഴും ഒരു മാസ്റ്റർ പോലും പോവാതെ ആയിരിക്കും. പക്ഷേ വലിയ ആക്ടേഴ്സ് വരുന്നതിന് മുമ്പ് ചെറിയ ചെറിയ ആളുകളുടെ റിയാക്ഷൻസും സാധനങ്ങളൊക്കെ ഇവർ കട്ട് ചെയ്ത് വെക്കും, എന്നിട്ട് അതൊക്കെ എടുത്ത് തീർത്തിട്ട് പിന്നെ അവർ വന്നിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനെ ചില സിനിമകളിലൊക്കെ സംഭവിക്കാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഈ ആക്ടർ എങ്ങനെയാണ് അഭിനയിക്കുന്നതെന്നുള്ള ധാരണ ഇല്ലാതെയാണ് ഇപ്പുറത്ത് നിന്ന് നമ്മൾ റിയാക്ഷൻ കൊടുക്കുന്നത്. അപ്പം നമ്മൾ അഭിനയിച്ച ചിലപ്പോഴും പലപ്പോഴും തെറ്റിപ്പോകും, കാരണം അവര് കറക്റ്റായിട്ട്, കാരണം ഡയലോഗുള്ള ആളുകൾ കറക്റ്റായിട്ട് അവര് ഇതുള്ള ചെയ്യും. നമുക്ക് ഇവരെങ്ങനെ പറയും എന്താന്നുള്ളതിനൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ തെറ്റിപ്പോവും. നമ്മൾ അഭിനയിച്ച തെറ്റിപ്പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ പലപ്പോഴും എനിക്കൊക്കെ വന്നിട്ടുണ്ട്.
അങ്ങനെ അപ്പോൾ അത് എങ്ങനെ അതിൻ്റെ കണ്ടിന്യൂറ്റികളും കാര്യങ്ങളും ഇപ്പം എന്ത് കാര്യമാണെങ്കിലും സിനിമയിലൊരു ക്യാമറാമാൻ ഒരു ക്യാമറ ചെയ്യാൻ പോകുന്ന സമയത്ത് അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണയുണ്ടാവും, എഡിറ്റ് ചെയ്യുന്ന ആൾക്ക് അതിൻ്റെ ധാരണയുണ്ടാവും, സംവിധായകന് അതിൻ്റെ ഇതൊക്കെ ഉണ്ടാവും. എല്ലാ മേഖലയും അത് പഠിച്ചിട്ട് മാത്രം ചെയ്യുന്നതാണ്. പക്ഷെ അഭിനയത്തിൽ മാത്രം കുറച്ച് സൗന്ദര്യം അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് നീ സിനിമ നടന്ന പോലെ ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഒരു രണ്ട് ടിക്ടോക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ, നമ്മൾ അഭിനയിക്കുന്ന നമ്മുടെ വീട്ടിന് മുന്നിലെ കണ്ണാടിയുടെ മുന്നിലാണ്, മറ്റുള്ള ആളുകളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മുന്നേ ചെയ്ത് വെച്ചിട്ട് മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ ചെയ്ത് വെച്ച ഡയലോഗ്സ് നമുക്ക് റോൾ മോഡൽ വെച്ചിട്ടാണ് നമ്മൾ അത് അഭിനയിച്ച് നോക്കുകയും ചെയ്യുന്നത്. ആ ഒരു കോൺഫിഡൻസിൻ്റെ മുകളിൽ പോയിട്ട് നമ്മൾക്ക് റോള് തരുമെന്നു അങ്ങനെ. പക്ഷേ ഇത് കൃത്യമായിട്ട് പഠിക്കേണ്ടതും എങ്ങനെ അഭിനയിക്കാതിരിക്കാം എന്ന് പഠിക്കുകയൊക്കെ ചെയ്തിട്ട് ചെയ്താൽ കുറച്ചും കൂടി, അല്ലെങ്കിൽ നമുക്ക് ഒരു വെള്ളിയാഴ്ച നമുക്ക് നടനാവാൻ പറ്റും. ഒരുപാട് വെള്ളിയാഴ്ചകൾ കടന്നു പോകുന്ന നടനാവണമെങ്കിൽ നമ്മൾ ഈ മേഖലയെ ആഴത്തിൽ പഠിക്കണം എന്നുള്ളൊരു വിശ്വാസമുള്ള ഒരാളാണ്. അതല്ലെങ്കിൽ അത്രയും സിനിമകളൊന്നും ചെയ്യാതെ ഒരു പടം മാത്രം ചെയ്ത് എനിക്കൊന്നൊരു നാഷണൽ അവാർഡൊന്നും കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഈ അഭിനയ കളറികളും അതെ അതെ തിയേറ്റർ തന്നെയാണ്. അപ്പോൾ അതിന് ഞാൻ അതുകൊണ്ട് തിയേറ്ററിനോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടവും കൂടെ ഉണ്ട്. അതിനുവേണ്ടി തിരിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തിയേറ്ററിൽ. ഇപ്പോൾ അങ്ങനെ നാടകം ചെയ്യാനുള്ള ഒരു സമയം രണ്ട് മൂന്ന് മണി മാസങ്ങൾ റിഹേഴ്സലിലൊന്നും നമുക്ക്, എന്നാലും പറ്റാവുന്ന സമയത്ത് ഇപ്പോൾ രണ്ടു വർഷം മുമ്പ് നാടകം ചെയ്തിരുന്നു, അതിൻ്റെ രണ്ടു വർഷം മുമ്പ് ചെയ്തിരുന്നു, അങ്ങനെയൊക്കെ ഒരു രണ്ട് മൂന്ന് വർഷം കൂടുമ്പോൾ ഒരു പ്ലേ ചെയ്യാനുള്ള ഒരു ആഗ്രഹമുണ്ട്. പിന്നെ നാടകം പഠിക്കുമ്പോൾ ഞാൻ എന്നുള്ള ഒരു ഫ്രെയിമിലേക്ക് നമ്മൾ മാറിയിട്ട് നമ്മൾ എന്നുള്ളൊരു ഫ്രെയിമിലേക്ക് ഞാനും നിങ്ങളും ചേർന്നിട്ട് നമ്മൾ ഒരുമിച്ച് എന്നുള്ള, എന്നാലേ എന്ത് കാര്യവും അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വലിയ ബ്രാൻഡിൻ്റെ ജീൻസ് വാങ്ങും, കൂളിംഗ് ഗ്ലാസ് വാങ്ങും, വലിയ ഷർട്ട് വാങ്ങും, അതൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ ഉള്ളിലെ ടാലൻറ്റിനെയല്ലേ നമ്മൾ മിനുക്കിയെടുക്കേണ്ടത്. അതുണ്ടെങ്കിൽ ഇതെല്ലാം ബാക്കിയൊക്കെ വന്നോളൂ. അപ്പോൾ അങ്ങനെ ആ ടാലൻറ്റിനെ മിനുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എപ്പോഴും സഹായിക്കുന്നത് നാടകമാണ്. എന്ന് വെച്ച് ഞാൻ അങ്ങ് ഉദാത്ത നടി എന്ന് അവകാശപ്പെടുകയല്ല, എൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനെ വൃത്തിയാക്കി വൃത്തിയാക്കി പൊടി തട്ടി ഇങ്ങനെ കൊണ്ടു കിടക്കുക എന്നുള്ളതിന് എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നത് തിയേറ്ററാണ്. യെസ്, എനിവേ ഒത്തിരി അഭിനയ സാധ്യതയുള്ള ഒത്തിരിയേറെ റോളുകൾ കയ്യിൽ വന്ന് കിടപ്പുണ്ട്. അടുത്ത് തന്നെ എല്ലാം റിലീസാവാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇത്രയും നേരം ഇവിടെ നമ്മളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു വെരി മച്ച്. ഞങ്ങളുടെ വികൃതി ബഹളങ്ങളില്ലാതെ തിയേറ്ററിലേക്ക് വന്ന് ഇപ്പം തിയേറ്റർ നിറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, അത് നമുക്ക് ടി വിയിൽ വന്നിട്ട് കാണാം, അങ്ങനെ ആ രീതിയിൽ അതിനെ ഒഴിവാക്കി കളയാതെ തിയേറ്ററിൽ പോയിട്ട് എല്ലാവരും സിനിമ കാണണം. നിങ്ങളെ ചിരിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആ സിനിമയിലുണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ടിക്കറ്റ് എടുത്ത് കാണാവുന്ന ഒരു സിനിമയാണ്. ഒരു നല്ലൊരു കുടുംബ ചിത്രവും കൂടിയാണ് വികൃതി. Meet my cast.